വെറൈറ്റി പ്ലേസ് അല്ല മൈ മദർ വർക്കിംഗ് പ്ലേസ് മമ്മി വർക്ക് അമ്മ വർക്ക് ചെയ്യണം മമ്മി അല്ല അമ്മ വർക്ക് ചെയ്യുന്ന ഇവിടെയാണ് അപ്പോൾ ഇവിടുത്തെ കുറെ കളക്ഷൻസും കുറെ സാരിയുടെ ഒരുപാട് ഓഫർ ഓഫർ റേറ്റ് കുറവിലുള്ള ഒരുപാട് നല്ല നല്ല സാധനങ്ങളുണ്ട് വീട്ടിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ അത് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങൾക്ക് കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ നിങ്ങൾ ആരെങ്കിലും ഇനി ഡ്രസ് എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാതെ നിങ്ങൾക്ക് ഇത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ ഇത് ഇവർക്ക് രണ്ടു മൂന്ന് സാരി എടുക്കേണ്ടി വന്ന പ്രൊമോഷൻ അല്ല അപ്പോ എനിക്ക് രണ്ട് സാരി എടുക്കണം അപ്പൊ അതൊക്കെ ഞങ്ങൾ എല്ലാം നിങ്ങളെ കാണിച്ചു തരാന്ന് വിചാരിച്ചു ഒരു ഷോപ്പിംഗ് പോലെ അല്ലേ ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ കടയില് ഓണർ ചേട്ടനെ പരിചയപ്പെടേണ്ടത് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിച്ചല്ലോ അപ്പൊ ആ ചേട്ടനെ പോയി പരിചയപ്പെട്ടിട്ട് വരാം അപ്പൊ അതിനൊപ്പം ആരെങ്കിലും ഞങ്ങൾ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുക താഴ്ത്തിരിച്ച് ഒന്ന് സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഉണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ബെല്ലൈക്കനോടെ ഉണ്ട് അവിടെയും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഞാൻ ഫ്യൂച്ചറിൽ പുതിയ പുതിയ വീഡിയോസ് വന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുക അപ്പം മിസ് ചെയ്യാതെ കാണാൻ പറ്റും അപ്പം നമുക്ക് ആ ചേട്ടൻ എത്തുള്ളൂ മാസ്ക് വെച്ച വ്യക്തിയാണ് ഈ കടയുടെ ഓണർ സുനിലേട്ടൻ അതായത് അമ്മയുടെയൊക്കെ അമ്മജി വർക്ക് ചെയ്യുന്നു ഈ കടയിലാട്ടോ സുനിലേട്ടാ സുനിലേട്ടാ പേടിച്ചിരിക്കണേ ആ സുനിലേട്ടാ എന്നെ നമ്മൾ ചോദിക്കണ്ടേ കടയുടെ ആ ഓണമൊക്കെ ആയിട്ട് എന്നെ കൊണ്ട് പിന്നെ വേറെ വിശേഷങ്ങൾ ഒച്ച പറഞ്ഞോട്ടോ കേൾക്കാൻ പറ്റൂല അതെ ജസ്റ്റ് ഒന്ന് ചുല്ലേട്ടാ ഒന്ന് പോകട്ടെ മാസ്ക് പോരാൻ പറ്റില്ല അല്ലേ ഓണമൊക്കെ അടിപൊളിയായിട്ട് പോയോ ആണല്ലേ നമ്മുടെ കടയുടെ കറക്റ്റ് സ്ഥലം എവിടെയാ ചുല്ലേട്ടാ ഒന്ന് പറഞ്ഞേ നന്ദന സിൽക്സ് ചുല്ലേട്ടൻ്റെ സ്വന്തം കട കേട്ടോ അപ്പോ അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണിച്ചു കൊടുക്കണ്ടേ ഇതെല്ലാം അമ്മച്ചിയുടെ കൂടെ എന്തോ അമ്മച്ചിയുടെ കൂടെ വർക്ക് ചെയ്യണ കേട്ടോ ഇവരെല്ലാരും എന്തേ ഹാൻസി ചേച്ചി ശ്രീദേവി ചേച്ചി ആ ചേച്ചിയുടെ പേരായിരുന്നു സുനി ചേച്ചി ചിന്തി ചേച്ചി ആ ചേച്ചിയുടെ പേരാ ശാരി ചേച്ചി ഇത് അതെ ആൻസി ചേച്ചിയുടെ മോള് പിന്നെ സതീഷ് ചേട്ടാ എന്തിയാമേ നീ ഇവിടെ നിന്നെ ഇപ്പൊ ഒരുപ്പിക്കും എല്ലാരും കാണുമ്പോഴത്തേനും ഇപ്പൊ ഇവിടെ നീ ഇവിടുത്തെ സെയിൽസുകളായ പോലെ ആയിപ്പോയല്ലോ ആൻസി ചേച്ചി ഒരു കസ്റ്റമർ വന്ന കസ്റ്റമർക്ക് പോയതാണ് അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല ഇവിടെ അത്യാവശ്യം എല്ലാ ഡ്രസ്സിനും റേറ്റ് കുറവല്ലേ അല്ലേ ഡിസ്കൗണ്ടും ഉണ്ട് അപ്പൊ ടോപ്പിന്റെ സെക്ഷനിൽ ഒരുപാട് റേറ്റ് കുറഞ്ഞ് ഇതുണ്ട് കേട്ടോ അതൊക്കെ 275 മുതലെങ്ങാണ്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ മുകളിലോട്ട് അങ്ങനെ ഉണ്ട് ഇതൊക്കെ ഏകദേശം 300-400 രൂപ റേറ്റിലുള്ള ടോപ്സൊക്കെയാണ് ഞാൻ ഈ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് വന്നൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം അതിൻ്റെ തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് ചുരി ബോട്ടംസ് ലെഗിൻസ് ഷോളും കിട്ടും കേട്ടോ കുട്ടികളുടെ സെക്ഷനിലോട്ട് വന്നാലും നല്ല ഭയങ്കര വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഫ്രോക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മുതല് നമുക്കിവിടെ സ്റ്റാർട്ടിംഗ് ഉണ്ട് 150 രൂപ മുതല് മുകളിലോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് സാധാരണക്കാരന്റെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള അതും ഇതൊക്കെ നമുക്ക് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് അത് നോർമൽ റേറ്റിലാണ് വരുന്നത് ഒരു 600-700 റേറ്റിലായിട്ട് വരുന്നത് അത് ഇത്രയും ഹെവി വർക്കും ഉണ്ടല്ലോ നന്നായിട്ട് ത്രെഡ് വർക്ക് ഒക്കെ ചെയ്ത ഒരു ഇതാണ് അത് നെറ്റിലും ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ചേച്ചി പേരെന്ന് വെച്ചാൽ ടിൻഡി ചേച്ചി അമ്മച്ചിയുടെ കൂടെ വർക്കാണ് ചേച്ചിമാരുണ്ട് എല്ലാവരും പിന്നെ ഇതെന്താ ചെയ്ത്
അയ്യോ വിജയ ഞാനിപ്പോ പറയുന്നില്ല എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ എങ്ങനെയുണ്ടെന്നുള്ളത് അതാ ബൊമ്മയുടെ മോളില് കമ്മ്യൂണിക്കേഷൻ ചേച്ചി തന്നെ സംഭവം ആണോ ഫുള്ള് ബ്ലൗസ് പീസ് കാര്യങ്ങളാണോ ഇത് ചുരിദാറിന്റെ കൂടെയാണോ ഈ കണ്ണൊക്കെ ലൈനിങ് അതിന്റെ കാര്യങ്ങൾക്കുള്ള സാധനങ്ങളാണ് നമുക്ക് കറക്റ്റ് അറിയില്ല അതെന്താന്ന് അത്യാവശ്യം വലിയൊരു തുണിക്കട കേട്ടോ ഇത് ടെക്സ്റ്റൈൽസ് നല്ല നൈറ്റി പീസ് ഉണ്ട് ചുങ്കിടി എന്ന് വെച്ച എന്താ പേര് മാത്രം അറിയാം അതിന്റെ കാശ് ഇതൊക്കെ ഏകദേശം റേഞ്ച് കൊള്ളാം നമസ്കാരോ ഹാപ്പി വേണം എത്ര പേര് എവിടെയായിരുന്നു സതീഷ് ചേട്ടനാണ് ഇവിടുത്തെ ഇവിടെ ആകെ രണ്ടുപേരല്ലേ ഉള്ളു സെയിൽസ് മാൻമാരായിട്ട് അതൊന്ന് ഇതും ഒന്ന് ഇതും ഇത് സതീഷ് ചേട്ടൻ ആ മാസ്ക് ഒന്ന് മാറ്റാവോ സതീഷ് ചേട്ടാ ആ സുന്ദരമായി മുഖം ആൾക്കാർ കണ്ടേ പിന്നെ എന്താണ് ബ്രോ മാസ്ക് ഒന്ന് മാറ്റിക്കേ അതാണ് അപ്പോ സതീഷ് ചേട്ടന്റെ ഇതാണോ അപ്പൊ സതീഷ് ചേട്ടാ ജസ്റ്റ് ഒന്ന് സതീഷ് ചേട്ടന്റെ ഇതൊന്ന് കാണിച്ചെന്നേ ആ ഇത് വലിയവരുടെ ഷർട്ടുകളല്ലേ പറഞ്ഞേ ഇത് അല്ലേ അടിപൊളി ഷർട്ടല്ലായിരുന്നു അതുപോലത്തെ ഒരുപാട് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഓഫീസിലൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാം ഈ ഷർട്ടൊക്കെ ഇവിടുന്ന് എടുത്താട്ടോ ഈ ഷർട്ട് അമ്മ ഇവിടുന്ന് എടുത്താ ഇന്നലെ പപ്പ ഇട്ട ഷർട്ട് മിക്ക മൂന്നാളും ഇവിടുന്ന് എടുത്താ അല്ലേ അതെ അതെ അപ്പൊ ഇതാണ് ഇരിക്കുന്നത് വേറെ ഇതിന്റെ ഏതൊക്കെയാ ലാർജ് അങ്ങനെയാണോ അത് കുറച്ച് നമ്മുടെ ചേട്ടാ നിങ്ങടെ നല്ല നല്ല കട്ടിയുണ്ട് കേട്ടോ തുണിക്ക് അനിലിന്റെ ഷർട്ട് ബ്ലാക്ക് തുണിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ആമ്പിള്ളേർക്ക് എല്ലാം എടുപ്പിക്കുന്നില്ല എല്ലാം എടുപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കളേഴ്സ് ഇരിപ്പുണ്ട് മഴവില് പോലെ ഇരിപ്പുണ്ട് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ലുങ്കി കാവി ഒക്കെ ഉണ്ട് ഇവിടെ നിക്കറ് കാണാൻ
അതെങ്ങനെയാ റേറ്റ് തന്നെ? അതെ. അപ്പൊ സ്റ്റോക്ക് തീർന്നിരിക്കാം, പക്ഷെ നിങ്ങൾ വരുമ്പോഴേക്കും സ്റ്റോക്ക് ഒക്കെ വരും കേട്ടോ. അതെ, ഫുള്ളായിരിക്കും. നമ്മളൊരു 1000 രൂപയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ 4 പേർക്ക് ഡ്രസ് എടുക്കാൻ പറ്റൂലേ? ആ പിന്നെ 315 രൂപയ്ക്ക് ചേന ഷർട്ട് എടുത്തു. നമുക്ക് 200 രൂപയ്ക്ക് അവിടെ ടോപ്പ് കിട്ടും. പിന്നെ ആർക്കാ? ആരെയും കിട്ടും. അതെ, ഇപ്പഴത്തെ സെറ്റ് സാരീസിന്റെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കേട്ടോ. ടീഷർട്ട്സ് എങ്ങനെയാ? 90 രൂപയുടെ ഒന്ന് കാണിച്ചു തരോ. ഇത് ചേന വേണോ? വേണ്ട, എനിക്ക് സാരി എടുക്കണ്ടേ. 450. കോളറുള്ള ടീഷർട്ട് 450, കോളറില്ലാത്ത ടീഷർട്ട് 90 ഉണ്ട് കേട്ടോ. 379 ബ്രാൻഡഡ് വരുന്നുണ്ട് കേട്ടോ. യാതൊരു കംപ്ലൈന്റും കളറും പോട്ടെ ചെയ്യുന്നത്. വേണോ? ആൻസി ചേച്ചിയാണ് സാരി സെലക്ട് ചെയ്യുന്നത്. ഏയ്, അത് തിരക്ക് കഴിഞ്ഞുണ്ട്. ഇതാണോ? ഇങ്ങോട്ട് നീങ്ങി. അപ്പൊ അമ്മ കുറച്ച് സാരി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് കാണിച്ചു തരാറുണ്ടായിരുന്നു. ഇത് നമ്മുടെ വേദപാഠത്തിന് നമ്മളെ പഠിപ്പിച്ചോണ്ടിരുന്ന സാറാണല്ലോ പള്ളിയിലെ. അപ്പൊ ഞങ്ങള് ഇതേ പള്ളി ഇവിടെ ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങൾക്കും ഒന്നും ഇപ്പൊ ഫാമിലി ആയിട്ട് അവര് വന്നാണ്. അപ്പോ സാറും എല്ലാവരും ഉണ്ട്. സാരി സെക്ഷനിൽ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നന്നായിട്ട് റേറ്റ് കുറവാ. 300, 400, 500 നന്നായിട്ട് നല്ല നല്ല കളക്ഷൻസിലുള്ള സാരീസ് കിട്ടും. പിന്നെ 99 രൂപയുടെ ഒരു സാരി ഉണ്ട് കേട്ടോ അവിടെ. 99 രൂപയ്ക്ക് ഒരു സാരി കിട്ടുന്നതാണ്. അപ്പം അമ്മ എനിക്ക് കുറേ സാരി സെലക്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ എടുത്ത് കാണിച്ചു തന്നു. എനിക്ക് ആ ബ്ലാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബ്ലാക്ക് എല്ലാത്തിനും നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. ആ ഇത് ചുരിദാർ മെറ്റീരിയൽ അല്ലേ? ഇത് ചുരിദാർ മെറ്റീരിയൽ. സുനി ചേച്ചി ഇത് എന്നാ സെക്ഷനാ സുനി ചേച്ചി? ലെഗീൻസ് ഒക്കെ ആണോ? ചേച്ചിയുടെ സെക്ഷൻ ആണോ ഇത്? ഓട്ടം ഉണ്ടല്ലേ. എല്ലാം ഉണ്ടല്ലേ. ആ എന്നാ എടുത്തോ ഫ്ലാറ്റിലോട്ട്. പൈസ 21 ആയി, പക്ഷെ കാര്യമില്ല. കാർട്ടൂണും പിടിച്ചു കിടക്കുക. ടോമാഞ്ചറി ഉണ്ടോ? രണ്ടര മേടിച്ചോ, രണ്ടര മേടിച്ചോടി. ഇത് വെട്ടി നൈറ്റ് ആക്കാനാണോ നമുക്ക്? അല്ല കണ്ടതൊക്കെ പ്രതി. അപ്പൊ ഞങ്ങൾ പുൽക്കുട്ടീനെ ആയിട്ട് എടുത്തത്, പുൽക്കുട്ടി പതിപ്പാണ് എടുത്തത്. നല്ല നല്ല പതിപ്പൂണിരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള പതിപ്പാണ് കേട്ടോ. പിന്നെ ആ കിടക്കുന്ന ഈ കിടക്കുന്ന പട്ടാളത്തിന്റെ പാന്റല്ലേ, പാന്റൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു.
മമ്മീനെ കൊണ്ട് തയ്പ്പിക്കാനാ അമ്മേ അമ്മച്ചി രണ്ടര എടുത്തിട്ടില്ല എനിക്ക് ഇപ്പൊ നാലെണ്ണം ഒരെണ്ണം മതിയോ അപ്പൊ അതങ്ങനെയായില്ലേ ഇപ്പയാണ് നമ്മുടെ മാനേജർ ശ്രീദേവി ചേച്ചി ഇവിടെ വന്നിരുന്നത് അപ്പൊ ഞങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അമ്മ ഒരു പുതപ്പ് എടുത്തു ഒരു നൈറ്റി പീസ് എടുത്തു ഞങ്ങൾ അമ്മ വർക്ക് ചെയ്യണ കടയിൽ വന്നിട്ട് ഞങ്ങൾ അവരെല്ലാവരെയും കാണിച്ച കടയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങളെ കുറിച്ച് ഇവരോട് ചോദിക്കണ്ടേ ഇവർക്ക് തന്നെ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാട്ടോ അമ്മജി ഞങ്ങളുടെ ചാനൽ എങ്ങനെ ഉണ്ട് മേ സൂപ്പർ സൂപ്പർ അമ്മ കാണാറുണ്ടോ എങ്ങനെ കാണാറുണ്ട് ആ ഇത് അമ്മച്ചി കൂടെ വർക്ക് ചെയ്യണ ശ്രീദേവി ചേച്ചി ചേച്ചി ചാനൽ കാണാറുണ്ടോ എന്നെ പറയണ ചാനലിനെ കുറിച്ച് എന്നെയാണ് കുഞ്ഞാറ്റേനെയാണ് ജിസ്മി എന്ന് ഉദ്ദേശിച്ചത് അപ്പൊ എന്നെ ആർക്കും താല്പര്യമില്ല അയ്യോ അങ്ങനെ അപ്പൊ നമുക്ക് ഒരാളുടെ തരണം ഇനി ബാക്കിയുള്ള സുനിലേട്ടനെ കുറിച്ച് സുനിലേട്ടനോട് ചോദിക്കട്ടെ അവിടെ കസ്റ്റമറാ സുനിലേട്ടാ സുനിലേട്ടൻ ഞങ്ങളുടെ ചാനൽ കാണാറുണ്ടോ എങ്ങനെയുണ്ട് അഭിപ്രായം നന്നായിട്ടുണ്ടല്ലേ അപ്പൊ അവര് കാണാം വീട്ടിലുള്ള എല്ലാരും കാണാറുണ്ടോ ആണല്ലേ അപ്പോ താങ്ക് യു ടിനി ചേച്ചി ഞങ്ങളുടെ ചാനൽ കാണാറുണ്ടോ എന്നാ അഭിപ്രായം പോരായ്മകളുണ്ടേ പറയട്ടോ സുനി ചേച്ചി സുനി ചേച്ചി കാണാറുണ്ടോ എങ്ങനെയുണ്ട് ചാനല് ആൾക്കാർ ബാക്കി ആൾക്ക് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ താങ്ക് യു അൻസി ചേച്ചി തിരക്കാണോ അൻസി ചേച്ചി ഞങ്ങൾ ചാല് കാണാറുണ്ടോ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ താങ്ക് യു ആണല്ലേ പ്രാർത്ഥിക്കണേ അഖിൽ ബ്രോ തിരക്കാണോ ബ്രോ പിന്നെ ഞങ്ങളുടെ ചാനൽ കാണാറുണ്ടോ പിന്നെ ഉറപ്പായിട്ടും അപ്പൊ ബാക്കി ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ ഫ്രണ്ട്സൊക്കെ കാണാറുണ്ടോ ഇനി പറയണം കേട്ടോ നമുക്ക് 1 lakh ആവാ പറയപ്പം പറയണേ ചേച്ചിയുടെ പേരെന്നായിരുന്നു ചേച്ചി ഷാരി ചേച്ചി അപ്പൊ ഷാരി ചേച്ചി കാണാറുണ്ടോ കാണാറുണ്ട് എങ്ങനെയുണ്ട് താങ്ക് യു വെരി മച്ച് സതീഷേട്ടെ ഒരു മിനിറ്റ് സതീഷേട്ടെ ഞങ്ങൾ വീഡിയോ കാണാറുണ്ടോ ആണാ വീട്ടുകാർ മക്കളെ അവരെ കാണാറുണ്ടോ എങ്ങനെയുണ്ട് നല്ല അഭിപ്രായം അപ്പൊ ഇനി ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ താങ്ക് യുക്ക് ഇരുന്നിട്ട് മറ്റേ ഏതാണ്ട് എഴുതി കൊടുക്കുകയാണല്ലോ നീ തിൻ്റെ ചേച്ചിയുടെ ആൻസി ചേച്ചിയുടെ ആൻസി ചേച്ചിയുടെ മോളാണ് നീ ഞങ്ങൾ വീട് കാണാറുണ്ടോ എങ്ങനെ ആണോ ആ ഉണ്ട് ഉണ്ട് റിയാലിറ്റി ഓഫ് കുഞ്ഞാറ്റ അത് കളഞ്ഞായിരുന്നു ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ കാണാറുണ്ടോ ആരെങ്കിലും അവരെന്ത് പറയാറ് താങ്ക് യു കാണാവോ ചേട്ടനെ കാട്ടോ ഇവിടെ ഒതുക്കിയിരുന്നോ അപ്പൊ ഇതാട്ടോ അമ്മയുടെ കൂടെ വർക്ക് ചെയ്യണ സ്റ്റാഫുകളെല്ലാരും സ്റ്റാഫുകളല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കുടുംബാംഗങ്ങൾ പോലെ എല്ലാവരും അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്താ ചെയ്യാം ഫ്രണ്ട്സിന്റെ നല്ല റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോസ് ആയിട്ടാണ് അതിലേക്ക് എല്ലാവരും ഒരു ഹാപ്പി ഓണം പറഞ്ഞേ ഹാപ്പി ഓണം ഒരാൾ പറഞ്ഞോളൂ എല്ലാവരും പറ എല്ലാവരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഇതാണ് നന്ദന സിൽക്സ് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്ത് വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. ടാറ്റാ ബൈ.